എം ജി ശ്രീ പറഞ്ഞ സംഗീത സംവിധായകൻ പക്ഷേ അങ്ങനെ അങ്ങോട്ട് സജീവമല്ല, അതെന്താണ്? അല്ല, എനിക്കതൊരു പാഷനാണ്, ഒരു പ്രൊഫഷനല്ല. സംഗീത സംവിധാനം എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഞാൻ എസ് കുമാർ എന്നുള്ള പേരിൽ അയ്യപ്പൻ പാട്ടുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പടങ്ങളും ഞാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സംഗീത സംവിധായകനായിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റ് സംഗീത സംവിധായകർക്ക് അതിനകത്ത് പ്രോബ്ലം ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. സത്യത്തിൽ വേറൊന്നുമല്ല, രാവണപ്രഭു എന്നുള്ള ചിത്രത്തിൽ എൻ്റെ അടുത്ത് രഞ്ജിത്ത് നീ സംഗീത സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലായിടത്തും ചോദിച്ചത് പറഞ്ഞു എടാ നീ ചെയ്യണ്ട, കാരണം വിദ്യാസാറിൻ്റെയും ഇളയരാജ സാറിൻ്റെയും ഒക്കെ പാട്ടുകൾ നീ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വല്ലൂരിൽ ചെന്ന് പറയുന്നത് ഈ മ്യൂസിക് ഡയറക്ടറാണെന്ന് പറഞ്ഞു. അപ്പടിയാ ശരി, അവനെ പണിക്കിട്ട് മ്യൂസിക്, അവനെ ഇന്നീ കൂപ്പിടവേ വേണ്ടെന്ന് പറഞ്ഞു. അത് പ്രശ്നമല്ല എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തില്ല. അപ്പം എന്നെ വിളിച്ച് രഞ്ജിത്ത് ഒരു കാര്യം പറഞ്ഞു, എന്നെ കുട്ടാന്നാണ് വിളിക്കുന്നത്, കുട്ടാ നീ എൻ്റെ മനസ്സിലെ ഒരു 6-sheet പോസ്റ്റർ കീറി കളഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താണ്? അല്ല, നീ ദാസേട്ടനെ ഹാർമോണിയം വെച്ച് പഠിപ്പിക്കുന്ന ഒരു ഫസ്റ്റ് ലുക്ക് ഇതാണ് എൻ്റെ ഒരു 6-sheet ആയിട്ട് രാവണപ്രഭു എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ ഫോട്ടോയും വെച്ചിട്ടൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു അത് ഇനി ആകാമല്ലോ, ഇനി വേണ്ട.